ആകെ മൊത്തം അലങ്കോലം. അപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പം അതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് റിൻസി. ഇന്നൊരു വ്ളോഗാണ്. അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് പെസഹ വ്യാഴമായതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങൾ ഓട്ടോയിൽ മൊയ്തീൻ പള്ളീൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. അവിടുന്ന് ഞങ്ങൾ എസ് എൻ സ്ട്രീറ്റിലേക്ക് കടന്നിട്ട് ഓട്ടോ അതിലേക്ക് വിട്ട് ഞങ്ങൾ നടക്കാൻ വയ്യാത്തതുകൊണ്ട്, അപ്പോൾ അവിടെ മെട്രോ സ്റ്റോഴ്സിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് തുണി എടുക്കാനുണ്ടായിരുന്നു. അമ്മയ്ക്കൊരു ബ്ലൗസ് എടുക്കാനുണ്ട്, ബ്ലൗസിൻ്റെ തുണി. എനിക്കൊരു വൈറ്റ് ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് തുണി വേണമായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ല, ഇത് റേറ്റ് കുറവുള്ള ഏരിയ ആണ്, അപ്പുറത്ത് റേറ്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ വൈറ്റിൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ട് ബെഡ്ഷീറ്റ് എടുത്തു. അങ്ങനെ അവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങിയപ്പോഴേക്കും ഇനി അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു ശേഷീൻ്റെ അടുത്താണ് കൊടുക്കാറ്, അവിടെ എസ് എം സ്ട്രീറ്റിലുള്ളത് തന്നെ. അപ്പോൾ ശേഷീൻ്റെ അടുത്ത് പോയി പെട്ടെന്ന്, അതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ പെട്ടെന്ന് കൊടുത്തങ്ങ് പോകുന്നതാണ് സ്റ്റിച്ച് ചെയ്യാൻ. അളവും കാര്യങ്ങളൊക്കെ ശേഷീൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് രണ്ടാം ഗേറ്റിലേക്ക് കടക്കുകയാണ്. എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ രണ്ടാം ഗേറ്റിൻ്റെ അവിടേക്ക് പോകും. അപ്പോഴാണ് അമ്മ ലോട്ടറി ടിക്കറ്റ് വയ്ക്കണം കണ്ടത്. അമ്മ എവിടെ ലോട്ടറി ടിക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും വിടൂല, എപ്പോഴും വാങ്ങിക്കും. അമ്മയ്ക്ക് ഇടയ്ക്ക് അടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാം ഗേറ്റ് കടന്ന് നമ്മളെ മീൻ മാർക്കറ്റ് പോയി മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് ഞങ്ങൾ. ഞാനും വരും. പൂച്ചക്കുട്ടിയൊക്കെ മീനില്ലായിരുന്നു, അപ്പോൾ അവർക്ക് മീൻ മേടിക്കണം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് രാവിലെ നന്ന രാവിലെ വരണം മീൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. ഇപ്പം നല്ല ചീഞ്ഞ മീനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വാങ്ങിക്കണോ വേണ്ടേന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ അമ്മ മേടിച്ചു. അങ്ങനെ അമ്മ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കുകയായിരുന്നു. അപ്പം നാരങ്ങ കണ്ടിട്ടുണ്ടെങ്കിലും അതും വിടൂല കേട്ടോ. ഓഫീസിലെ അമ്മയാണ് ചായ വെച്ച് കൊടുക്കുന്നത്. അപ്പം ലെമൺ ടീ ആണ് എപ്പോഴും കൊടുക്കുന്നത്. കൊറോണ വന്നതിന് ശേഷം ലെമൺ ടീ ആണ് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച്, ഞങ്ങളുടെ പച്ചക്കറി കടയാണ് കേട്ടോ അത് എപ്പോഴും മേടിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നടന്ന് ഞങ്ങൾ ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇവിടെയാണ് റഹ്മത്ത് ഹോട്ടലുള്ളത്. ഇവിടെ നല്ല ബിരിയാണി കിട്ടും, നല്ല അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ റഹ്മത്ത് ബിരിയാണി മറക്കാതെ കഴിക്കണം, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അതും ബീഫ് റോസ്റ്റ് ബിരിയാണി. അവിടുന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് അവിടുത്തെ മീൻ ശരിയില്ല എന്ന് തോന്നിയപ്പോൾ തന്നെ വാങ്ങണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ച് നടക്കാവിലേക്ക് വിടാമെന്ന്. അപ്പോൾ ഇതാണ് മാനാഞ്ചിറ, മാനാഞ്ചിറ സ്ക്വയറാണിത്. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് അവിടേക്ക് ഇരിക്കാം. നിങ്ങൾ കോഴിക്കോട് വന്നവരാണെങ്കിൽ അറിയായിരിക്കും. ഇവിടെയാണ് പാരഗൺ ഹോട്ടൽ കേട്ടോ. ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാറില്ല, നല്ല സ്മെല്ലാണ്. എപ്പോൾ പോയാലും നല്ല സ്മെല്ലാണ്. എന്നിട്ട് ഞങ്ങൾ നടക്കാവ് മീൻ മാർക്കറ്റിൽ വന്നു. വന്നിട്ട് മീൻ മേടിച്ചു. അവിടെ ചിക്കൻ മേടിക്കുന്ന കടയാണ് ഇവിടെ. അങ്ങനെ അവിടുന്നും ഓട്ടോ പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ അവിടെ വീഴാൻ പോയി. അവിടെ ഒരു മരമുണ്ട്, അവിടുന്ന് ഇങ്ങനെ കാല് വീഴുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് സ്ലിപ്പ് ആവായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോഴാണ് എത്തിയത്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ പറ്റിയില്ല, പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ 11:30 ആയി. ഇനി ഇന്ന് പെസഹ ആയതുകൊണ്ട് പെസഹ അപ്പത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ റെഡിയാവാൻ പോവാണ്. റെഡിയാന്ന് പറഞ്ഞാൽ ഒരുങ്ങുന്നല്ല കേട്ടോ. അതിനെടുത്ത് വെക്കുക സാധനങ്ങൾ, എന്തൊക്കെയോ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. അപ്പം അതൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പെസഹ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഞാനിത് ഡ്രസ്സൊക്കെ മാറ്റണം. ഒന്ന് പറ്റിയ ഒന്ന് മേലൊക്കെ കഴുകണം പുറത്തു പോയി വന്നാലേ. എന്നിട്ട് കുറച്ച് ഇവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം. അതിൻ്റെ കൂടെ ഈ എഡിറ്റിങ്ങും ചെയ്യണം. ചെറിയൊരു വീഡിയോ ഒക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഫുൾ ഡേ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് കുറച്ചായിട്ടേ എടുക്കുള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പോലെയല്ല, ജസ്റ്റ് ഒരു വ്ളോഗ് അത്രേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ഇടാൻ പോണത്. അപ്പം നമുക്ക് നോക്കാം. ഹെയർ സ്റ്റൈല് കണ്ടിട്ട് ഞെട്ടുണ്ടാവും. ഞാനൊന്ന് ഹെയർ സ്റ്റൈല് മാറ്റി പിടിച്ചതാണ്.
ബാഗൊക്കൊന്നും താഴെ വെച്ചിട്ടില്ല ഞാൻ. ഹെയർ സ്റ്റൈലൊന്ന് മാറ്റിപ്പിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ചൂടത്ത് കെട്ടി വെക്കാനേ പറ്റുള്ളൂ. എനിക്ക് മുടി അഴിച്ചിടാൻ പറ്റില്ല, അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിയിട്ട് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ കെട്ടിയിട്ട്, ഇതെന്താ അതെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഒരു കുറെ ലുക്ക് ഉണ്ടാവും ചിലപ്പം, ചിലപ്പം എന്നല്ല നല്ല ലുക്കുണ്ട്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ വേഗം പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ അലങ്കോലായിട്ട് കിടക്കുകയാണ്, ആകെ മൊത്തം അലങ്കോലും. ഇതൊക്കെ ഞാൻ വാരി വലിച്ചിട്ടതാണ്. മുകളിലും കുറച്ച് ക്ലീൻ ചെയ്യാണ്ട് ഒരു കുറച്ച് സാധനം ഞാൻ തപ്പിയതായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇവിടെ ഒരു കേർട്ടൺ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണ ഇവിടെ ഒരു കേർട്ടൺ ഇടാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഇടാൻ പറ്റിയിട്ടില്ല. കുറേ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി പോയി. ഇവിടെയും കേർട്ടൺ ഇടണം, പിന്നെ നിലമൊക്കെ ഒന്ന് തുടയ്ക്കണം, പിന്നെ ഇത് ഇവിടെയും ഒന്ന് ശരിയാക്കണം. ഇവിടെയും വൃത്തികേടായി കിടക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പണി. അങ്ങനെ ഞാൻ പണി സ്റ്റാർട്ട് ചെയ്ത്. ഇത് കൂടിയിരിക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ ഒതുക്കി വെക്കാന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തങ്ങ് പോയി. കുറേ അങ്ങനെ കൂട്ടിയിട്ടതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ആയിരുന്നു എനിക്ക്. പിന്നെ എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്ത് അങ്ങനെ തപ്പി നടന്ന സാധനം ഇപ്പോഴാണ് കിട്ടിയത്. ആ കൊടയാണ് തപ്പി നടന്നത്. അങ്ങനെയാണ് അവിടെ അത്രയും വൃത്തികേടായത്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മേടിച്ചു. ഇത് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് മേടിച്ച ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് ഡബിളല്ല ട്രിബിൾ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പില്ലോം കൂടെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. അവിടെ ഇങ്ങനെ ഫാൻ ഇടുമ്പോൾ അവിടേക്ക് ഇങ്ങനെ കുറേ പൊടികളൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ കൂടിയിരിക്കുമായിരുന്നു. അപ്പം ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ വിശന്ന് പൊരിഞ്ഞിരിക്കുമായിരുന്നു, അത്രയും വിശപ്പായിരുന്നു. കൈയും കാലും ഒക്കെ വിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് വെള്ളം കുടിച്ചു, പിന്നെ വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങനെ നോക്കണ്ട, ഇപ്പം നല്ല ക്ലീനായിട്ട് കുറച്ചെങ്കിലും ക്ലീനായിട്ടിരിക്കും. ഒരു വീട് ചെയ്താൽ ഇതൊക്കെ മാറാവുന്നതാണ്. അപ്പോൾ അത്രയുള്ള എൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ. ഇവിടെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പണി ചെയ്യുമ്പോഴേക്ക് അമ്മ ഇവിടെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എത്ര ട്രിപ്പായി? രണ്ടാമത്തെ ട്രിപ്പ്. രണ്ടാമത്തെ അപ്പം ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലിപ്പോൾ എന്ത് കൂട്ടാണ് ചേർത്ത്? ഇതിൽ പത്തിരിപ്പൊടി, ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി, പിന്നെ അര ഗ്ലാസ് ഉഴുന്ന്, പിന്നെ ഒരു ഗ്ലാസ് തേങ്ങ, രണ്ട് വെളുത്തുള്ളി, മൂന്ന് ചെറിയ ഉള്ളി, ഒരു ടീസ്പൂൺ ജീരകം, എല്ലാം കൂടെ അടിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഈ കൺസിസ്റ്റൻസി ആവണ്ടേ. ഇങ്ങനെ അടിച്ച് വെക്കുക, ലൂസ് ആവാൻ പാടില്ല. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഈ എണ്ണ തൂക്കണം. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തൂക്കുക. വെളിച്ചെണ്ണ തൂക്കുന്നവരുണ്ട്, ഡാൽഡ തൂക്കുന്നവരുണ്ട്, നെയ്യ് തൂക്കുന്നവരുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ തൂക്കുന്നത്. ഓക്കെ, വെളിച്ചെണ്ണ തൂത്ത് അതിനകത്ത് പൊഴിച്ചിട്ട് ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കാം. ഇഡ്ഡലി ചെമ്പില് വെക്കാം. ഈ അപ്പം റെഡി ആയില്ലേ? ഇത് എടുക്കാൻ പോവല്ലേ? ഇപ്പൊ രണ്ടപ്പം റെഡി ആയത്. ലാസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ടൊക്കെ ആയിരിക്കും അപ്പം കഴിക്കുക. പള്ളിയിൽ നിന്ന് ഉണ്ടാവും അപ്പം, വന്നിട്ടായിരിക്കും കഴിക്കുക എന്നിട്ട്. അപ്പോൾ അന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ.
കുറേയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി കേട്ടം മാറ്റാനുണ്ട്. ഇത് ഇത്രയേ ഒതുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ കേട്ടനൊക്കെ മാറ്റണം. മാറ്റിയിട്ട് വേണം ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ചരടൊക്കെ കിട്ടി ഒരു കേട്ടൻ ഇടാന്ന് വിചാരിച്ചാൽ, പക്ഷെ അത് എത്തുന്നില്ല. ഞാൻ വിചാരിച്ച് ആ ജോയിൻറ്റിൽ ആണി അടിച്ച ഭാഗത്തേക്ക് വലിച്ചു നീട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് എത്തുന്നില്ല. താഴേക്ക് നല്ല വലിപ്പമുണ്ട്, മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വലിയുന്നില്ല. അപ്പോൾ അത് ഫ്ലപ്പായിപ്പോയി. ഇനിയിപ്പോൾ ഇത് അഴിക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഇടുന്നതിലും നല്ലത് ഒന്നും ഇടാത്ത കേട്ടനൊന്നും ഇടാതെ ഇരിക്കുന്ന നല്ലതെന്ന് വിചാരിക്കുന്നു. വേറൊരു കേട്ടൻ ഉണ്ടായിരുന്നു മെറൂണ്, അതിൻ്റെ ഒന്നും ഇവിടെ കാണാനില്ല. അതുണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഇനിയിപ്പം അതിടണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനവിടെ കേട്ടൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഇട്ടിട്ടില്ല, അത് ഞാൻ മാറ്റി. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ചെയ്യണം എന്തായാലും. പിന്നെ എൻ്റെ ടേബിൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇത് വലുതായിട്ട് ഒതുക്കാനൊന്നും പറ്റൂല, അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെയും കൂടെ ചെയ്യുന്നതിനെ കൊണ്ട് കുറച്ചധികം സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അതൊന്നും കാര്യമാക്കണ്ട. അപ്പം എനിക്ക് ഈ കേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ. വൈറ്റ് വൈറ്റ് ഇടുമ്പം റൂമിന് ഒരു ഭംഗിയാണ്. അതുകൊണ്ട് പക്ഷേ ഇതിന് ഭയങ്കര നീളം, ഞാൻ അവിടെ ചുരുട്ടി വെച്ചേക്കാം. ഇതിനിപ്പം പൂച്ച കയറി അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെടിയാവും. പക്ഷെ വൈറ്റ് കേട്ടന് എനിക്ക് എന്തോ ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വെളിച്ചം കിട്ടും നമുക്ക് റൂമിന്. അതിന് നീളം, ഇപ്പോഴത്തെ കേട്ടനൊക്കെ ഇങ്ങനെ നീളം കൂടിയതാന്ന് തോന്നുന്നു വരുന്നത്. അങ്ങനെ എന്താ പറയുക, ഈ ജനലിനനുസരിച്ചിട്ടുള്ള കേട്ടന് ഇപ്പോൾ പഴയ പോലെ കിട്ടുന്നില്ല. ഇപ്പം എല്ലാം റൂം എന്താ പറയുക, ഡോറിനനുസരിച്ചിട്ടുള്ള കേട്ടൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നല്ല കേട്ടനത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ തുടയ്ക്കാനുണ്ട്. ഈ ഏരിയ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്, ഇതെൻ്റെ ഷൂട്ടിനേക്കുള്ള സാധനങ്ങളൊക്കെ. ഇവിടെ കുറേ ഡ്രസ്സ് തൂക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഞാൻ ഫാൻ ഇട്ടുകൊണ്ട് ചിലപ്പോൾ കേൾക്കില്ല. ഇവിടെ ഇത് പഴയ ഒരു പഴയ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഡ്രസ്സ് ഇട്ട് വെക്കുന്ന ഒരു ഇതാണ്, എന്താ പറയുക, കൊട്ട അങ്ങനെയും പറയാം. അതാണത്. എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ അതിലാണ് കേട്ടോ ഉള്ളത്. ഇത് പിന്നെ ബ്രദറിൻ്റെയാണ്, അവൻ്റെ ഡ്രസ്സൊക്കെ വീട്ടിലിടുന്നത് അതിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല ഒന്ന് തുടയ്ക്കണം, അത് ഞാൻ വൈകിട്ടേ തുടയ്ക്കണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റൂം വൃത്തിയാക്കിയത്. എനിക്ക് അവിടെ ഒരു കേട്ടനായിട്ട് എന്തോ പോലെ സാരമില്ല. അപ്പം എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ കണ്ണൊക്കെ തിരുമ്മിയിട്ട് കൺവശൊക്കെ പോയി. ആകെ പുറത്തുകൂടി പോയാൽ ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. ഈ പണിയൊക്കെ കഴിഞ്ഞ് എന്തായാലും വിയർക്കും പൊടിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ല, ഇനിയിപ്പോൾ കുളിക്കണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചായിരുന്നു, ലഞ്ചൊക്കെ കഴിച്ചു, വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. അപ്പോൾ പിന്നെ വേഗം പോയി ലഞ്ച് കഴിച്ചു. ഇനിയിപ്പം ഈ റൂമിലത്തെ പണിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാനൊന്നും എടുക്കുന്നില്ല. ഇനി എല്ലാം കൂടെ ചെയ്താൽ ചിലപ്പം എനിക്ക് പണി കിട്ടും, തുമ്മലും ശ്വാസം മുട്ടലും. അപ്പം നാളെ ബാക്കി റൂമൊക്കെ ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ കുറച്ചേരം ഉറങ്ങണം എന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട്. കുറച്ചേരം കിടന്നിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ഇനി ഞാൻ പെസഹ അപ്പുമായിട്ട് വരാം കേട്ടോ. ഇന്ദ്രിയപ്പുമായിട്ട് ഞാൻ വരാം. ഇന്ദ്രിയപ്പം പള്ളി പോയി വന്നതിന് ശേഷം അത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അയ്യോ, എന്തൊരു ഈച്ചയാ, ഭയങ്കര ഈച്ച ശല്യം. ഈ ചക്ക മാസം ആയതുകൊണ്ടായിരിക്കല്ലേ. ഇനിയിപ്പോൾ കുളിക്കണം. ഈ മുഖമൊക്കെ കണ്ടില്ലേ, ഒരുമാതിരി വെയിലത്ത് ആയിരുന്നു പോയത്. അപ്പം ഇനി കുറച്ചേരം കിടക്കണം, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ചേരം കിടന്നിട്ട് കുളിക്കണം.
ഇതാരാ വന്നേ? ഞാനും വന്നിട്ടുണ്ട് ഉറങ്ങാൻ. ഞാനും വന്നിട്ടാണ് ഉറങ്ങാൻ. ഞാനും കുട്ടി പാലെങ്ങനെ ഉണ്ടാക്കാം? അരിപ്പൊടി കുറച്ച് വെള്ളത്തില് കലക്കി വെക്കുക. രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കലക്കിയിട്ട് വെക്കുക. എന്നിട്ട് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാല് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് രണ്ടാം പാലില് ഈ അരിപ്പൊടി കലക്കിയത് ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ അടി പിടിച്ചുണ്ട്. അത് കുറുകി വരുമ്പോൾ ഒന്നാം പാലും ഒഴിക്കുക. അതുപോലെ തന്നെ ചുക്കുപൊടിയും പിന്നെ ഏലക്കാപ്പൊടിയും കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒരു നൊര പൊട്ടുന്ന വരെ ഇതാക്കുക. ചൂടാക്കുക. കട്ട് ചെയ്യാ. ഈ അപ്പം ബാക്കി വെക്കാൻ പാടില്ല, കുഴിച്ച് വെച്ചിട്ടില്ല. സൗണ്ട് വരുന്നു വിശന്ന. ചിമ്പാ അപ്പം ഞാൻ ഇൻട്രിയപ്പം കഴിച്ച് അപ്പമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ രാത്രി ഫുഡൊന്നുമില്ല കേട്ടോ. ഈ അപ്പവും പാലും മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നും എടുക്കുന്നില്ല ഞാൻ. ഇനിയൊന്നും എടുക്കാനുമില്ല. ഇനിയിപ്പോൾ എഡിറ്റിങ്ങിനെ ഇരിക്കണം. കുറച്ച് കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതായത് എടുത്തിട്ടുള്ളൂ വീഡിയോ ആക്കിയിട്ട്. ചിലതൊന്നും ഇതിൽ വന്നിട്ടേ ഇല്ല. എന്നാലും ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില സമയത്ത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം ബിസിയാണല്ലോ, തിരക്കായിരിക്കും. ഇനിയിപ്പോൾ ഈ ആഴ്ച ഈസ്റ്റർ കഴിയുന്നവരെ തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈസ്റ്ററിനേക്കുള്ള എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പം അതിന് മുന്നേ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഫ്രൈഡേ, നാളെ ദുഃഖവെള്ളി ആയതുകൊണ്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നാളെ ഒന്നും ഉണ്ടാവില്ല, കാരണം നാളെ ഒന്നും എടുക്കാണ്ടാവില്ല. ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരിക്കും, കാരണം ഫുഡൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല, നാളെ നോമ്പാണല്ലോ. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആയിരിക്കും കഞ്ഞി വെക്കുകയായിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ വ്ലോഗായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഈസ്റ്ററിൻ്റെ വീഡിയോസൊക്കെ നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.